പത്താം ക്ലാസ് ബയോളജി പാഠഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. അധ്യായം 4 കീപ്പിംഗ് ഡിസീസസ് അവേ, അകറ്റി നിർത്താം രോഗങ്ങളെ എന്നതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് സ്വാഗതം. നമുക്കറിയാം രോഗങ്ങൾ എന്നത് നമ്മുടെ ആന്തര സമസ്ഥിതിക്കുണ്ടാകുന്ന തകരാറാണ്. ആന്തര സമസ്ഥിതി ഹോമിയോസ്റ്റാസിസ് തെറ്റുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലും മൂന്നാമത്തെ അധ്യായത്തിലുമായി നമ്മൾ രണ്ട് വ്യവസ്ഥകൾ, നെർവസ് സിസ്റ്റവും ഹോർമോൺ സിസ്റ്റവും അഥവാ നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും, ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സംസ്ഥിതി എങ്ങനെയാണ് പരിപാലിക്കാൻ പങ്കുവഹിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹോമിയോസ്റ്റാസിസ് തെറ്റുമ്പോൾ, വെൻ ഹോമിയോസ്റ്റാസിസ് ഈസ് ഡിസ്റപ്റ്റഡ് ദ കണ്ടീഷൻ മേ കോൾഡ് ആസ് ഡിസീസ്. ചില രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചില സൂക്ഷ്മജീവികളാണ്, നമുക്ക് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്നവയെ പറയാം. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല, രോഗാണുജന്യമല്ലാത്ത രോഗങ്ങളും ഉണ്ട്. ഡിസീസസ് മേ ബി ഐദർ പാത്തോജനിക് ഓർ നോൺ പാത്തോജനിക്. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് അടങ്ങിയ ഒരു കൊളാഷ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പ്രത്യേക സാഹചര്യം ഉൾപ്പെടുന്ന COVID-19 കൊറോണ വൈറസ് മൂലമുള്ള ആ പ്രതിസന്ധിയും നമ്മൾ ഈ കൂട്ടത്തിൽ കണ്ടറിയേണ്ടതുണ്ട്. ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ട്. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില സൂക്ഷ്മജീവികൾ മൂലം രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം ആ സൂക്ഷ്മജീവികൾ ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ എന്നിവയാണ്. കൂടാതെ പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട ചില ജീവികളും രോഗം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? ഹൗ ആർ പാത്തോജൻസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ? ഇവിടെ പുസ്തകത്തിൽ തന്നെയുള്ള ഒരു ചിത്രീകരണം നോക്കുക. ബൈ കോണ്ടാക്ട്, സ്പർശനം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അസ്ഥാനം കൊടുത്തിട്ടുണ്ട്, ബോഡി കോണ്ടാക്ട് വഴി ഉണ്ടാകാം. മലിനമായ ആഹാരവും ജലവും, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ചിലപ്പോൾ സ്റ്റേൽ ഫുഡ് അല്ലെങ്കിൽ പഴകിയ ആഹാരവും പ്രശ്നക്കാരനായേക്കാം. ചുമ, തുമ്പൽ, കഫ്, സ്നീസിംഗ് മുതലായവയിലൂടെ രോഗാണുക്കൾ പകരാം. അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ, അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ്, ഈച്ച, കൊതുക്, നായ്, പന്നി തുടങ്ങിയ ജീവികൾ, നമുക്കവയെ വാഹകർ എന്ന് വിളിക്കാം, വെക്ടേഴ്സ്, ഇവയും രോഗകാരികളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്താം. രോഗി ധരിച്ച വസ്ത്രത്തിലൂടെ, ക്ലോത്തിലൂടെ മറ്റൊരാൾക്ക് രോഗം പകരാം. ചുരുക്കത്തിൽ രോഗകാരികൾ പകരുന്ന വിധം, മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തോജൻസ് ത്രൂ എയർ, വായുവിലൂടെ, കണ്ടാമിനേറ്റഡ് വാട്ടർ മലിനജലത്തിലൂടെ, കണ്ടാമിനേറ്റഡ് ഓഫ് സ്റ്റേൽ ഫുഡ് മലിനമോ പഴകിയതോ ആയ ഭക്ഷണത്തിലൂടെ, കൊതുകുകളിലൂടെ, മറ്റ് ജന്തുക്കളിലൂടെ, മോസ്കിറ്റോസ് ആൻഡ് അതർ അനിമൽസ്, ത്രൂ വൂൺസ് മുറിവുകളിലൂടെ, ത്രൂ ബോഡി കോണ്ടാക്ട് ശരീര സമ്പർക്കത്തിലൂടെ, സെക്ഷൽ കോണ്ടാക്ട് ലൈംഗിക സമ്പർക്കത്തിലൂടെ, ത്രൂ ബ്ലോഡി ഫ്ലൂയിഡ്സ് ശരീരദ്രവങ്ങളിലൂടെ. വായുവിലൂടെ ഉദാഹരണമായിട്ട് നമുക്ക് ക്ഷയം, ജലദോഷമൊക്കെ പറയാൻ പറ്റും. കണ്ടാമിനേറ്റഡ് വാട്ടർ മലിനജലത്തിലൂടെ, കോളറ പോലുള്ളത് നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഭക്ഷണത്തിലൂടെയും ഇവയൊക്കെ പകരാം. ഈ പഴകിയ ഭക്ഷണത്തിലൂടെ ചില വിഷബാധകൾ, പക്ഷി വിഷബാധകൾ ഉണ്ടാവാറുണ്ട്. കൊതുക് വഴി ഡെങ്കി ഫീവറും മന്ത് മലമ്പനി പോലെയുള്ളവയ്ക്ക് ഉണ്ടാവുന്നത് നമുക്കറിയാം. മറ്റു ജന്തുക്കൾ വഴി ഉണ്ടാകുന്നതിന് ഉദാഹരണം ഇഷ്ടംപോലെയുണ്ട്. ഉദാഹരണത്തിന് പേ വിഷബാധ, റബീസ്, നിപ്പ തുടങ്ങിയ രോഗങ്ങളൊക്കെ. മുറിവുകളിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് എലിപ്പനി, റാറ്റ് ഫീവർ. ശരീരസമ്പർക്കത്തിലൂടെ വിവിധ ഫംഗസ് രോഗങ്ങൾ, ചൊറി, ചുണങ്ങ് മുതലായവയും ഒക്കെ ഉണ്ടാവാറുണ്ട്. സെക്ഷൽ കോണ്ടാക്ടിലൂടെ ഉണ്ടാകുന്ന സിഫിലിസ്, എയ്ഡ്സ് പോലെയുള്ളവ നിങ്ങൾ കേട്ട് കാണും. ബോഡി ഫ്ലൂയിഡ്സിലൂടെ, ശരീരദ്രവങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ് എയ്ഡ്സ്. വസ്ത്രങ്ങളിലൂടെ ചില ഫംഗസ് രോഗങ്ങൾ പകരാറുണ്ട്. ഇവയിൽ മോസ്കിറ്റോസും മറ്റ് അനിമൽസും വാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്നാണ് പറയുക. ഇതുപോലെ അണുമുക്തമാക്കാത്ത ഉപകരണങ്ങളിലൂടെ ചില അസുഖങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാറുണ്ട്. അപ്പൊ ഈ രോഗകാരികൾ എല്ലാം പെരുകുന്നത് നമുക്ക് തടയേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ, വ്യക്തി ശുചിത്വമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പേഴ്സണൽ ഹൈജീൻ, അതുപോലെ തന്നെ പരിസര ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവ രണ്ടും, എൻവയോൺമെന്റ് ഹൈജീൻ. കൂടാതെ കൊതുക്, ഈച്ച മുതലായവ പെരുകാനുള്ള സാഹചര്യം ഇല്ലാതാക്കണം. അഡോപ്റ്റ് മെഷേഴ്സ് ടു ചെക്ക് ഇൻക്രീസ് ഇൻ മോസ്കിറ്റോസ് ഓർ ഹൗസ് ഫ്ലൈസ്. ഇതിനുവേണ്ടി നമ്മൾ ഡ്രൈ ഡേ ഒബ്സർവ് ചെയ്യാറുണ്ട്, ആചരിക്കാറുണ്ട്.
കൂടാതെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം ശുദ്ധീകരിച്ചിരിക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലമാണ് കുടിക്കേണ്ടത്. ഡ്രിങ്കിംഗ് പ്യൂരിഫൈഡ് വാട്ടർ, ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ. പ്രതിരോധ മരുന്നുകൾ, വാക്സിനുകൾ, പ്രിവെന്റീവ് മെഡിസിൻസും മുൻകൂട്ടി എടുക്കുന്ന വാക്സിനുകളും ഒക്കെ രോഗകാരികൾ പെരുകുന്നത് തടയുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ സൂക്ഷ്മജീവികളും ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് ബാക്ടീരിയ എന്ന് ഒന്ന് നോക്കാം. അപ്പൊ ചിത്രത്തിൽ കാണാം, വിവിധ തരം ബാക്ടീരിയകളുണ്ട്. നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും ബാസില്ലസ്, കോക്കസ്, അതുപോലെ തന്നെ സ്പൈറിലം, വിബ്രിയോ തുടങ്ങിയ പല രീതിയിലും പല തരത്തിൽ ബാക്ടീരിയകളുണ്ട്. ഇവയെല്ലാം യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടുകളാണ്. എന്താണ് പ്രോകാരിയോട്ട് എന്ന് നമുക്കറിയാൻ അറിയാമല്ലോ. വ്യക്തമായ സ്ഥരാവരണമില്ലാത്ത ന്യൂക്ലിയസ് ആവാം അവയ്ക്കുള്ളത്. ചിലപ്പോൾ സ്ഥരാവരണത്തോടുകൂടിയ സെൽ ഓർഗനൽസ്, കോശാംഗങ്ങൾ ഉണ്ടാവില്ല. ഇത്തരം ജീവികളാണ് പ്രോകാരിയോട്ട്. ഇവ ദ്വിവിഭജനത്തിലൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ബൈനറി ഫിഷനാണ്, ഡിവിഷൻ അങ്ങനെയാണ്, അവയിലൂടെ പെരുകും. ആ സമയത്ത് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് കോശപ്രവർത്തനം തകരാറിലാക്കുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പ്രൊഡ്യൂസസ് ടോക്സിൻ വിച്ച് ഡിസ്ട്രപ്റ്റ് ഓർ കിൽ ദി സെൽസ്. അങ്ങനെ ബാക്ടീരിയ അപകടകാരിയായി വർത്തിക്കുന്നു. നമുക്ക് മൂന്ന് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ഒന്ന് എലിപ്പനി. നമ്മുടെ ആ പോസ്റ്ററിൽ, തുടക്കത്തിൽ കണ്ട പോസ്റ്ററിൽ, പ്രളയ ദുരന്ത ശേഷം നമ്മൾ എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ പകരുന്നതായിട്ട് കണ്ടു. അതിനെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. റാറ്റ് ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന ഈ എലിപ്പനി ഇവിടെ നിങ്ങൾക്ക് കാണാം. ചെറിയ രക്തക്കുഴലുകളിൽ നിന്നും ചെറിയ ചെറിയ ചുവന്ന പാടുകൾ ശരീരത്തിൽ ഉടനീളം ഉണ്ടായതായി കാണാം. പിന്നെ തൊണ്ടയെ ബാധിക്കുന്ന ഡിഫ്തീരിയ, ഈ ചിത്രം നോക്കിയാൽ മതി. ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥയിലെ ഡിഫ്തീരിയ രോഗികളുണ്ട്. ക്ഷയം, ട്യൂബർക്കുലോസിസ്, ഇവയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. നമുക്ക് ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കാം. എലിപ്പനി, ഇവിടെ അതിൻ്റെ അണുക്കൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിലുള്ള ചിത്രമാണിത്. ഇവിടെ രണ്ട് ലെപ്റ്റോസ്പൈറ, ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. അതുകൊണ്ടാണ് അതിന് ലെപ്റ്റോസ്പൈറോസിസ് എന്ന പേര് വന്നത്. ഈ ബാക്ടീരിയ എലിയുടെയും മറ്റ് ജീവികളുടെയൊക്കെ മൂത്രത്തിലൂടെ ജലത്തിലെത്തും. ചിലപ്പോൾ ഈർപ്പത്തിൽ തങ്ങി നിൽക്കും അത്. അപ്പൊ എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നോ ഈർപ്പത്തിൽ നിന്നോ നമ്മുടെ മുറിവിലൂടെ അതകത്തെത്തിയാൽ, നമ്മുടെ അകത്തെത്തിയാൽ നേരെ രക്തക്കുഴലുകളിലേക്ക് അത് എത്തും. രക്തത്തിൽ രക്തലോമികളെ അല്ലെങ്കിൽ ബ്ലഡ് ക്യാപ്പിലറീസിനെ അത് കേടുവരുത്തുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുക. ശക്തമായ പനി, തലവേദന, പേശി വേദന, ഇന്റർണൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ ആന്തര രക്തസ്രാവം, കണ്ണിന് ചുവപ്പ് നിറം, ഇവിടെ കൊടുത്തിട്ടുണ്ട് സിവിയർ ഫീവർ, ഹെഡേക്ക്, മസിൽ പെയിൻ, റെഡ്നെസ് ഇൻ ഐസ് ഡ്യൂ ടു ഇന്റേർണൽ ബ്ലീഡിംഗ്. വളരെ അപകടം പിടിച്ച ഒരു രോഗമാണ് എലിപ്പനി. മരണം വരെ സംഭവിക്കാം. ഇതിലെ പ്രധാന കാര്യങ്ങൾ ഞാൻ ചുരുക്കി ഇവിടെ അടുത്തൊരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ ഇട്ടിരിക്കുന്നത്. പ്രധാനമായും ഇങ്ങനെ പറയാമത്, എലി, നായി, മറ്റു ചില മൃഗങ്ങൾ എന്നിവയുടെ മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയം കെട്ടിക്കിടക്കുന്ന ജലത്തിലും ഈർപ്പത്തിലും തങ്ങി നിന്ന് മുറിവുകളിലൂടെ രക്തത്തിലെത്തിയാൽ കലകളിൽ പെരുകി ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും രക്തരോമികൾക്ക് തകരാറ് വരുത്തി ആന്തര രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഇവിടെ ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നോക്ക്, ലെപ്റ്റോസ്പൈറ, പിന്നെ മുറിവിലൂടെ ത്രൂ വൂൺസ്, അതുപോലെ ടോക്സിൻസ് ആന്തര രക്തസ്രാവത്തിന് കാരണമാകുന്നു. കൂടാതെ രക്തലോമികളിലാണ് ഇവ പ്രവർത്തിക്കുന്നതെന്നും കൂടി മനസ്സിലാക്കുക. കോസ് ഡാമേജ് ടു ബ്ലഡ് ക്യാപ്പിലറീസ്. എലിപ്പനി വരാതിരിക്കാൻ വേണ്ടി പ്രതിരോധ മരുന്നുണ്ട്. എലികളും മറ്റും പെരുകാതെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. വെള്ളം കെട്ടി നിൽക്കാതെ, ജലം മലിനമാവാതെയൊക്കെ സൂക്ഷിക്കേണ്ടതും ഉണ്ട്. രണ്ടാമത്തെ ഒരു ബാക്ടീരിയ രോഗമാണ് തൊണ്ടയെ ബാധിക്കുന്ന ഡിഫ്തീരിയ. മുമ്പ് ഇതിന് തൊണ്ടമുള്ള എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. ആഹാരം വിഴുങ്ങാനുള്ള ഒരു പ്രയാസമാണ് അതിന്റെ ലക്ഷണം. കോറിങ്ങി ബാക്ടീരിയ ഡിഫ്തീരിയ ചിത്രത്തിൽ കാണാം. ഇതാണ് ഇതിന്റെ പാത്തോജൻ രോഗകാരി. ഇവ നേരിട്ട് പകരാവുന്നതാണ് വായുവിലൂടെ, ചുമ, തുമ്മൽ എന്നിവയിലൂടെ പകരുകയും ചെയ്യും. ത്രൂ കഫ്, സ്നീസ് ഓർ ഈവൻ ഡയറക്റ്റ്ലി. ലക്ഷണങ്ങൾ: പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം, തൊണ്ടയിൽ കട്ടിയുള്ള ആവരണം രൂപപ്പെടുന്നു. അതായത് ഇവ, ഈ കോറിനിയ ബാക്ടീരിയ ഡിഫ്തീരിയയും നമ്മുടെ വായ്ക്കകത്തെ, മൂക്കിനകത്തെയൊക്കെയുള്ള ശ്ലേഷ്മ സ്ഥലത്തെയാണ്, അതായത്
മ്യൂക്കസ് മെംബ്രെയിനെയാണ് ബാധിക്കുക. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അവ അവിടെ പെരുകുന്നു. കുറച്ച് കഴിഞ്ഞ് അവിടെ ഇനി എന്ത് വരുന്നു, അവിടുത്തെ ലിംഫ് ഗ്രന്ഥികളിലൊക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. ലിംഫ് ഗ്രന്ഥികൾക്ക് അവക്ക് വീക്ക് ഉണ്ടാവുന്നു. അതാണ് അവിടെ ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. മ്യൂക്കസ് മെംബ്രെയിൻ ബിക്കംസ് ആൻ ആഷ് കളേഡ് തിക്ക് കോട്ടിംഗ് ഇൻ ദ ത്രോട്ട്. അപ്പൊ തൊണ്ടയിൽ കട്ടിയുള്ള ഒരു ആവരണം രൂപപ്പെടും. അത് ഈ നശിച്ച മ്യൂക്കസ് മെംബ്രെയിനിലെ കലകളൊക്കെ അടങ്ങിയ ശ്ലേഷ്മ സ്തരാവരണത്തിലെ കലകൾ അടങ്ങിയത് കട്ടിയിൽ കാണുകയാണ്. നമുക്കൊരു ചിത്രം പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് വീങ്ങിയ കഴുത്തിലെ ഗ്രന്ഥികളെ സൂചിപ്പിക്കുന്നു, ലിംഫ് ഗ്രന്ഥികളെ സൂചിപ്പിക്കുന്നു. ഇങ്ങനൊരു ചിത്രം പുസ്തകത്തിലുണ്ട്. ഇവിടെ ഈ ഒരു കട്ടിയുള്ള ആവരണമാണ് ഇവിടെ കാണുന്നത്. നമുക്കിതിന്റെ രത്ന ചുരുക്കം ഒന്നിങ്ങനെ നോക്കാം. ചുമ തുമ്മൽ വഴി എത്തുന്ന കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ചുമ തുമ്മൽ അതുപോലെ നേരിട്ടും എത്തുന്ന കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ മൂക്കിലെയും തൊണ്ടയിലെയും ശ്ലേഷ്മ സ്ഥലത്തെ ബാധിച്ചു ഉണ്ടാകുന്ന ടോക്സിനുകൾ. അതവിടെ ഇന്ന് അഫക്ട്സ് ദ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ചാരനിറമുള്ള കട്ടിയുള്ള ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കാൻ ഇടയാവുകയും ചെയ്യും. ആഷ് കളേഡ് തിക് കോട്ടിംഗ് ഇൻ ദി ത്രോട്ട്. ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ക്രമേണ ഹൃദയം, നമ്മുടെ ഹാർട്ട്, അതുപോലെ ബ്രെയിൻ, തലച്ചോറ്, കിഡ്നീസ്, വൃക്കുകൾ എന്നിവയൊക്കെ അഫക്റ്റ് ചെയ്യും. പ്രതിരോധ വാക്സിനായി നമ്മൾ എടുക്കുന്ന ഡി പി ടി, നമ്മൾ ചെറുപ്രായത്തിൽ എടുക്കുന്ന ഡി പി ടി, അതിൽ ഡി എന്നത് ഡിഫ്തീരിയ തടയാനുള്ള, വരാതിരിക്കാനുള്ള വാക്സിനാണ്, പ്രതിരോധ വാക്സിനാണ്. ഇനി അവസാനമായി ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയം. ഇവിടെ അതിന്റെ രോഗാണുക്കൾ കൊടുത്തിട്ടുണ്ട്, മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇത് നേരിട്ട് വായുവിലൂടെ പകരും. പിന്നെ രോഗി സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന അണുക്കൾ, പുറത്തു വരുന്ന അണുക്കൾ വായുവിൽ തങ്ങി നിൽക്കും. അപ്പൊ ആ മുറിയിൽ തങ്ങി ആരെങ്കിലും മറ്റൊരാൾ, രോഗമില്ലാത്ത ഒരാൾ, വാക്സിനേഷനൊന്നും ലഭിക്കാത്ത ഒരാളാണ് പ്രത്യേകിച്ചെങ്കിൽ, അയാൾ ഒരുപക്ഷെ ഈ രോഗകാരി മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് സ്പ്രെഡ് ചെയ്ത് അയാൾക്കും ട്യൂബർക്കുലോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പ്രധാനമായും ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, സന്ധികൾ, തലച്ചോറ് തുടങ്ങിയ കുറേ അവയവഭാഗങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻലി അഫക്ട്സ് ദി ലങ്സ്, ഓൾസോ അഫക്ട്സ് ദി കിഡ്നീസ്, ബോൺ, ജോയിൻസ്, ബ്രെയിൻ, എക്സെട്ര. ഭാരക്കുറവ് അനുഭവപ്പെടും ഇത്തരക്കാർക്ക്. ക്ഷീണം, സ്ഥിരമായ ചുമ, അതായത് ഇത്തരം ആളുകൾ രോഗമുക്തരായി കഴിഞ്ഞാൽ തന്നെയും ആന്റിബയോട്ടിക് ഉപയോഗിച്ച് പ്രത്യേകതരം ചികിത്സയുണ്ട്, അതൊക്കെ കഴിഞ്ഞ് മാറിയാൽ തന്നെയും ഭാരിച്ച ജോലികളൊന്നും എടുക്കാൻ കഴിയാത്തവണ്ണം ഇവരെ ശുഷ്കിച്ച് അല്ലെങ്കിൽ ക്ഷീണിച്ച് പോയിരിക്കും. അതാണ് ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ശോഷിച്ച ശരീരം. ഞാൻ ആദ്യം കൊടുത്ത ചിത്രത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു എക്സ്റേ പോലെയുള്ള ഭാഗം ഇവിടെ കാണാൻ, നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ശ്വാസകോശം, ഇയാളുടെ ശ്വാസകോശം വളരെയധികം, ലങ്സ് വളരെയധികം ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ രോഗം വന്നിട്ട് ചികിത്സ നോക്കുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധമാണല്ലോ. ക്ഷയത്തിന് ജനിച്ച ഉടനെ കുത്തിവെപ്പുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം അത്, ബി സി ജി കുത്തിവെപ്പ്. ജനിച്ച ഉടനെ എടുക്കുന്ന ഈ ബി സി ജി കുത്തിവെപ്പ്, അതിൻ്റെ ഒരു അടയാളം നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവും, ഇതുപോലെയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അടയാളം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇന്ന് മൂന്ന് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് പഠിച്ചു. എലിപ്പനി, റാറ്റ് ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ്, ഡിഫ്തീരിയ, അതുപോലെ ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ്. ഇനി നമ്മൾ എത്രത്തോളം ഇത് മനസ്സിലാക്കി എന്നറിയാനായി പതിവ് പോലെ ഒരു നാല് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യത്തേത് പദജോടി ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കാനുള്ളതാണ്. എലിപ്പനി ബാക്ടീരിയ ഡിഫ്തീരിയ ഡാഷ്, റാറ്റ് ഫീവർ ബാക്ടീരിയ ഡിഫ്തീരിയ ഡാഷ്. ഉറപ്പാണല്ലോ, എലിപ്പനി ഉണ്ടാക്കുന്നത് റാറ്റ് ഫീവർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ, ഡിഫ്തീരിയ ഒന്ന് തന്നെയാണ്, ബാക്ടീരിയ. ക്വസ്റ്റ്യൻ നമ്പർ ബി, ആന്തരക്തസ്രാവം എലിപ്പനി. എലിപ്പനിയുടെ ലക്ഷണം കൊടുത്തിരിക്കുന്നു. ശരീരഭാരം കുറഞ്ഞു വരുന്നു, എന്തിന്റെ ലക്ഷണം? ഇന്റേണൽ ബ്ലീഡിംഗ് ലെപ്റ്റോസ്പൈറോസിസ് ആണ്. ഡിക്രീസിംഗ് ബോഡി വെയ്റ്റ് ഏതിൻ്റെതാണ്? ഇത് എളുപ്പമാണ്, ക്ഷയം അഥവാ ട്യൂബർക്കുലോസിസ്. ചോദ്യം നമ്പർ രണ്ട്, ഒരാളിൽ നിന്നും രോഗാണുക്കൾ, രോഗകാരികൾ മറ്റൊരാളിലേക്ക് പകരാൻ ഇടയാക്കുന്ന ഏതെങ്കിലും നാല് കാര്യങ്ങൾ സൂചിപ്പിക്കുക. മെൻഷൻ എനി ഫോർ വേസ് ദാറ്റ് സ്പ്രെഡ് പാത്തോജൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഇത് പ്രയാസമില്ല, ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ഒരു അതിൽ ഏതെങ്കിലും നാലെണ്ണം നിങ്ങൾ എഴുതുക. മൂന്നാമത്തെ ചോദ്യം, എലിപ്പനി ഡിഫ്തീരിയ ക്ഷയം, റാറ്റ് ഫീവർ ഡിഫ്തീരിയ ട്യൂബർക്കുലോസിസ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. മൂന്ന് അനുബന്ധ ചോദ്യങ്ങളുണ്ട്. എ, വായുവിലൂടെ പകരുന്നവ ഏതാണ് ഇവയും? വിച്ച് ഓഫ് ദീസ് സ്പ്രെഡ് ത്രൂ എയർ. വായുവിലൂടെ പകരുന്ന ഡിഫ്തീരിയയും ക്ഷയവുമാണ്, ഡിഫ്തീരിയയും ട്യൂബർക്കുലോസിസും. ബി, ലിംഫ് ഗ്രന്ഥികളെ
ബാധിക്കുന്ന രോഗം ചൂസ് ദ വൺ ദാറ്റ് അഫക്ട്സ് ദി ലിംഫ് നോഡ്സ് ഡിഫ്തീരിയ ആണെന്ന് സംശയമില്ലല്ലോ സി ഡിസീസ് ദാറ്റ് ക്യാൻ ബി പ്രിവെന്റഡ് ത്രൂ ബി സി ജി ഇഞ്ചക്ഷൻ ബി സി ജി കുത്തിവയ്പ്പിലൂടെ പ്രതിരോധിക്കാവുന്ന രോഗം ഏത് ക്ഷയം അഥവാ ട്യൂബർക്കുലോസിസ് അവസാനമായിട്ട് ഒരു പട്ടിക തയ്യാറാക്കണം എലിപ്പനി ഡിഫ്തീരിയ ക്ഷയം ഈ ബാക്ടീരിയ രോഗങ്ങളുടെ രോഗകാരിയെ കാണിക്കണം പകർച്ചാരീതി കാണിക്കണം ലക്ഷണങ്ങൾ കാണിക്കണം അങ്ങനെ റാറ്റ് ഫീവർ ഡിഫ്തീരിയ ട്യൂബർക്ലോസിസ് എന്നിവയുടെ പാത്തോജൻ മോഡോ സ്പ്രെഡ് സിംറ്റം കാണിച്ചുകൊണ്ടുള്ള ഒരു ടേബിൾ പട്ടിക നിർമ്മിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് ചില സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ പരിചയപ്പെടാം ഏതായാലും പുസ്തകം നന്നായി വായിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും വിടാം നമസ്കാരം.